പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 സെപ്റ്റംബർ മാസം 5-ാം തീയതി തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഈ മാസത്തിൻ്റെ പുതിയ വർക്കിംഗ് വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്യുവാൻ, ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 14:8 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. ഇസ്രായേൽ ജനത്തെ 430 വർഷത്തെ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നും ദൈവം മോശ മുഖാന്തരം വിടുവിച്ചത് തങ്ങളുടെ വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് എത്തിക്കുന്നതിനാണ്. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവരുടെ യാത്രയിൽ അവർ പാരാൻ മരുഭൂമിയിലെത്തുകയും ദൈവം മോശയോടും അഹരോനോടും പറഞ്ഞതനുസരിച്ച് 12 ഗോത്രങ്ങളിലെയും 12 പ്രഭുക്കന്മാരെ തെരഞ്ഞെടുത്ത് അവരെ 2 ഗണമായി ഇതാ പറഞ്ഞയക്കുന്നു തങ്ങളുടെ ദേശം ഉറ്റുനോക്കുവാൻ. മോശ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് അവിടെ ജനങ്ങളുണ്ടോ, കെട്ടിടങ്ങളുണ്ടോ, വൃക്ഷങ്ങളുണ്ടോ, കൃഷിയുണ്ടോ, വെക്കു നോക്കണം, എന്നിട്ട് ഫലമൂലാദികൾ കൊണ്ടുവരണം. അങ്ങനെ അവർ ഇതാ എസ്കലോൻ താഴ്വരയിൽ നിന്നും മുന്തിരിപ്പഴവും ഒക്കെയായി മടങ്ങിയെത്തുന്നു. എന്നിട്ട് അവർ ജനത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു, ആ ദേശത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും, അത് നമുക്ക് ലഭിക്കും, തീർച്ചയായും നമുക്ക് അത് കീഴടക്കുവാൻ കഴിയും. അങ്ങനെ ജനത്തെ സമാധാനിപ്പിച്ചപ്പോൾ കൂടെ പോയ പുരുഷന്മാർ വന്നിട്ട് ജനത്തെ ഇളക്കുകയാണ്. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ മക്കളായ അനാക്യമല്ലന്മാരെ കണ്ടു. ഞങ്ങളുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ തന്നെ വെട്ടിക്കിളികളെ പോലെ ആയിരുന്നു. നമുക്കൊരിക്കലും അത് പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. ഇത് നാം സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 14-ാം അധ്യായം തുടങ്ങുമ്പോൾ നാം കാണുന്നു, ജനം കരഞ്ഞു, മോശയ്ക്കും അഹരോനും എതിരെ പിറുപിറുത്തു. അവർ പറയുന്നു, ഞങ്ങളെ അവർ കൊന്ന് വാളിനിരയാക്കും, അതിനാണോ ദൈവം കൊണ്ടുവന്നത്? എന്നിട്ട് ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും അവർ കൊള്ളയിടും. അങ്ങനെ അവർ തമ്മിൽ പറഞ്ഞ് ഒരു പുതിയ നേതാവിനെ തന്നെ തീരുമാനിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ ചിന്തിച്ചവരാണ് ഇസ്രായേൽ ജനത്തിൽ ഭൂരിഭാഗം പേരും. ഈ സമയത്ത് നൂന്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകനായ കാലേബും തങ്ങളുടെ വസ്ത്രം കീറി അവർ എഴുന്നേറ്റ് ജനത്തോട് പ്രതിവചിച്ചതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം: ദൈവത്തിന് നമ്മിൽ പ്രസാദമെങ്കിൽ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് നമ്മെ കൊണ്ടുപോവുകയും അത് നമുക്ക് തരികയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എൻ്റെ വാത്സല്യങ്ങളായ കുഞ്ഞുങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ അവകാശവാദം ഉയർത്തിയാലും നമുക്ക് തരികയില്ല എന്ന് ഏതെല്ലാം വിധത്തിൽ ആണയിട്ട് പറഞ്ഞാലും, ശത്രു എത്ര പ്രബലനാണെങ്കിലും ഒരു വലിയ ഭൂരിപക്ഷം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിനെ പക്ഷം പിടിച്ചു നിന്നാലും, ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മിൽ പ്രസാദമെങ്കിൽ നമുക്കത് നൽകുന്ന ഒരു ദൈവമാണ്. ഹല്ലേലുയാ സ്തോത്രം. അതെ, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ നിങ്ങളുടെ ജോലിസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ദൈവത്തിന് ഇന്ന് നിങ്ങളിൽ പ്രസാദം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം ജയം എടുക്കട്ടെ. അങ്ങനെ സ്വർഗത്തിലെ ദൈവം
നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മാർമിടങ്ങളിലേക്ക് നൽകി തരുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളുടെ മേൽ പ്രസാദിക്കട്ടെ, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. പല വിഷയങ്ങളിൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ചൊല്ലി, മരുമക്കളെ ചൊല്ലി, കൊച്ചുമക്കളെ ചൊല്ലി, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ചൊല്ലി, പ്രത്യേകാൽ വിവാഹപ്രായമെത്തിയിട്ട് ഇതുവരെ വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങളെ ചൊല്ലി, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് തലമുറയെ ലഭിക്കാത്ത പ്രിയപ്പെട്ടവർ, ഭവനത്തിന് പണി ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർ, തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാത്തവർ, വിദേശത്ത് പോകുവാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് പോകുവാൻ കഴിയാതെ വർഷങ്ങളായി ഭാരപ്പെടുന്നവർ, എലിജിബിലിറ്റി എക്സാം ഒക്കെയും എഴുതിയിട്ടും പല നിയമക്കുരുക്കിൽ ആയിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ, വിവിധങ്ങളായിട്ടുള്ള മാനസിക സാമ്പത്തിക സംഘർഷങ്ങളിൽ പെട്ടവർ, ഏതവസ്ഥയിലുള്ളവരാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ശത്രു, നിങ്ങൾ പരാജയപ്പെടും, നിങ്ങൾ ജയിക്കുകയില്ല, നിങ്ങൾ ഉയരുകയില്ല എന്ന് വാതുകെട്ടി നിങ്ങൾക്കെതിരെ ശക്തമായ ദൂത് പറഞ്ഞാലും, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവജനമേ, പ്രാർത്ഥിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഒരു ന്യൂനപക്ഷമാകാം. വെറും കാലേബും യോശുവയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറഞ്ഞു, ദൈവത്തിന് പ്രസാദമെങ്കിൽ തീർച്ചയായും ദൈവം അത് നൽകിത്തരും. അതെ, വചനമുച്ചൈസ്തരം ഘോഷിക്കുന്നു, സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അതെ, ഈ പ്രാർത്ഥനയോടെ, ഈ വിശ്വാസത്തോടെ ഇന്ന് പകൽ ഈ ജീവജലത്തിന്റെ ശ്രോതാക്കളെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾക്കെതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് എതിരായി കൊള്ളട്ടെ, നിങ്ങളുടെ പ്രാണസ്നേഹിതൻ പോലും നിങ്ങൾക്കെതിരായി നിന്നുകൊള്ളട്ടെ, നിങ്ങളെക്കുറിച്ച് അപവാദം പറയട്ടെ, നിങ്ങൾക്കെതിരെ എത്ര ശക്തമായ അപവാദങ്ങൾ ഉയർത്തട്ടെ, നിങ്ങളോട് അടുത്ത് നിന്നവർ കാണാത്ത വിധത്തിൽ നിങ്ങളോട് പെരുമാറിക്കൊള്ളട്ടെ, നിങ്ങളെ വിട്ടുപോകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളിൽ പ്രസാദമുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ പിടിച്ചടക്കുവാൻ കഴിയുകയില്ല, പിടിച്ചുകെട്ടുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലെ ദൈവം ആ അനുഗ്രഹം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. ആകയാൽ ഈ പ്രഭാതം പ്രാർത്ഥനയോടെ, സ്തോത്രത്തോടെ ഈ പുതിയ വർക്കിംഗ് വീക്കിൽ നമുക്ക് ഇറങ്ങിത്തിരിക്കാം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച്, മാനിച്ച്, ധാരാളമായി വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളുടെ അവകാശങ്ങളെ, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ച് നൽകിത്തരട്ടെ. അതനുഭവിക്കുമ്പോൾ നൽകിയ ദൈവത്തെ മറക്കാതെ ദൈവത്തിന് വേണ്ട മഹത്വം കൊടുത്ത് സ്തോത്രത്തോടെ ഇന്നത്തെ പകൽ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ പുതിയ വർക്കിംഗ് വീക്കിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യനിഷ്ഠയോടും വിശ്വസ്തയോടും ചെയ്യുവാൻ അപ്പ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കെതിരെ ശത്രു എത്ര മല്ലു കെട്ടിയാലും ഏതെല്ലാം വിധത്തിലുള്ള അപവാദങ്ങളും പരാജയവാദങ്ങളും ഉയർത്തിയാലും സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ മേൽ പ്രസാദിച്ചാൽ ദൈവമക്കൾ വിജയിക്കുമെന്നും സ്വർഗീയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമെന്നും ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. ആകയാൽ ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചും ആശ്രയിച്ചും പ്രാർത്ഥനയോടെ ഇന്നത്തെ പകൽ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു. ഞങ്ങളുടെ പ്രതികൂലങ്ങളെ അവിടുന്ന് അനുകൂലമാക്കണം. ദൈവകൃപ കൂടെയിരുന്ന് സ്വർഗീയ പ്രസാദം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങൾ ബന്ധപ്പെടുന്ന സമസ്ത മേഖലകളിലും സ്വർഗീയ കൃപ, ശക്തി, അനുഗ്രഹം, വിജയം, നന്മ എന്നിവ പ്രാപിച്ചെടുത്ത് അങ്ങയെ സ്തുതിപ്പാനും അവയിൽ കൂടി അനേകരെ നേടുവാനും നിത്യത തുറമുഖത്ത് യുഗായുഗങ്ങൾ വസിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളുടെ മേലും ഇന്ന് പ്രസാദിക്കട്ടെ. നിങ്ങൾക്ക് സകലവിധ അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് ദാനം ചെയ്യട്ടെ. അവയെ അനുഭവിച്ചുകൊണ്ട് സ്തോത്രത്തോടെ ഇന്നത്തെ ദിനം പൂർത്തീകരിപ്പാൻ അനുഗ്രഹത്തോടെ മടങ്ങി വന്ന് നന്ദി പറയുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി.
God bless you all.